പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് ടെൻ പോയിൻറ്റ് വണ്ണിൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ വണ്ണ് മുതലാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത് അപ്പോൾ ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കണ്ടതിന് ശേഷം നിങ്ങൾ എക്സസൈസും എക്സാമ്പിൾ ക്വസ്റ്റിയൻസ് ഒക്കെ കാണുക അന്നേരം നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകും കേട്ടോ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്താണ് ഞാൻ ഇൻട്രൊഡക്ഷൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം ഹൗ മെനി ടാൻജൻസ് എ സർക്കിൾ ഹാവ് ഒരു സർക്കിളിന് എത്ര ടാൻജൻസ് കാണുമെന്നാണ് ക്വസ്റ്റ്യൻ അപ്പോൾ നമ്മൾ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പഠിച്ചു ഒരു സർക്കിൾ എടുത്തിട്ട് ആ സർക്കിളിൻ്റെ സർക്കിളിലുള്ള ഒരു പോയിൻറ്റിൽ ഒരു ടാൻജൻറ്റേ കാണുള്ളൂ എന്ന് നമ്മൾ പഠിച്ചു അപ്പോൾ ഇങ്ങനെ ഒരു പോയിൻ്റ് എടുത്താൽ ഇതിനൊരു ടാൻജൻ്റേ ഉള്ളൂ ഇവിടെ ഒരു പോയിന്റ് എടുത്താൽ എന്താണ് ഇവിടെ ഒരു ടാൻജൻറ്റേ ഉള്ളൂ ഇവിടെ ഒരു പോയിൻ്റ് എടുത്താൽ ഒരു ടാൻജൻറ്റേ ഉള്ളൂ ഇവിടെ ഒരു പോയിന്റ് എടുത്താൽ ഒരു ടാൻജൻറ്റേ ഉള്ളൂ അപ്പോൾ ഈ സർക്കിളിൽ എത്ര പോയിന്റ്സ് ഉണ്ട് ഇൻഫിനിറ്റ്ലി മെനി പോയിൻസ് ഉണ്ടല്ലേ അപ്പോൾ എന്ത് എത്ര ടാൻഡൻസ് ഇതിന് കാണും എത്ര പോയിന്റ്സ് ഉണ്ടോ അതിലെല്ലാം ഓരോ ടാൻജൻസ് കാണും അപ്പോൾ ദെയർ ക്യാൻ ബി ഇൻഫിനിറ്റ്ലി മെനി ടാൻജൻസ് ടു എ സർക്കിൾ അപ്പോൾ ഇവിടെ എന്തെഴുതാൻ നമുക്ക് ആൻസറാണ് ഇൻഫിനിറ്റ്ലി മെനി ടാൻജൻസ് മനസ്സിലായാലും എങ്ങനെയാണെന്ന് ഇപ്പം ഇൻട്രൊഡക്ഷൻ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ സർക്കിളിലാണ് പോയിന്റെങ്കിൽ ആ പോയിന്റിലേക്ക് ഒരേ ഒരു ടാൻജൻറ്റേ കാണത്തുള്ളൂ അതുപോലെ ഈ സർക്കിളിലുള്ള എല്ലാ പോയിന്റുകളിലും എന്തുണ്ട് ഓരോ ടാൻജൻസ് ഉണ്ട് അപ്പം ക്വസ്റ്റ്യൻ എന്താണ് ഹൗ മെനി ടാൻജൻസ് സ്കാനെ സർക്കിൾ ഹാവ് സർക്കിളിന് എത്ര ടാൻജൻസ് ഉണ്ടാകും എന്നാണ് ക്വസ്റ്റ്യൻ എത്ര കാണും ഇൻഫിനിറ്റ്ലി മെനി പോയിന്റ്സ് ഉള്ളത് കൊണ്ട് ഇൻഫിനിറ്റ്ലി മെനി ടാൻജൻസും ഒരു സർക്കിളിന് കാണും അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ എ ടാൻജൻറ്റ് ടു എ സർക്കിൾ ഇൻ്റർസെക്ട് ഇറ്റ് ഇൻ ഡാഷ് പോയിൻറ്സ് അപ്പോൾ ടാൻജൻറ്റ് സർക്കിളിൽ എത്ര പോയിന്റ്സിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ അപ്പോൾ ടാൻജൻ്റ് എന്ന് വെച്ചാൽ എന്താണ് സർക്കിളിലെ പോയിന്റു ഒരു പോയിന്റുമായിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ലൈനെയാണ് നമ്മൾ ടാൻജൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ എന്ത് എഴുതാം വൺ പോയിന്റ് എ ലൈൻ ഇൻ്റർസെക്ടി എ സർക്കിൾ ഇൻ ടു പോയിന്റ്സ് ഈസ് കോൾഡ് എ ഡാഷ് ഇപ്പോൾ സർക്കിളിലെ രണ്ട് പോയിന്റുകളിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ലൈനെ നമ്മൾ എന്താണ് വിളിക്കുക ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ നമ്മൾ പഠിച്ചിരുന്നു എന്താണ് സീകൻഡ് സീകൻഡ് അടുത്തത് എ സർക്കിൾ ക്യാൻ ഹാവ് ഡാഷ് പാരലൽ ടാൻഡൻസ് അറ്റ് ദ മോസ്റ്റ് അപ്പോൾ ഒരു സർക്കിളിന് എ സർക്കിൾ ക്യാൻ ഹാവ് ഡാഷ് പാരലൽ ടാൻഡൻസ് അപ്പോൾ ഒരു സർക്കിളിൽ എത്ര പാരലൽ ടാൻഡൻസ് കാണും അപ്പോൾ അതാ ഒരു സർക്കിൾ എടുത്തിട്ട് പാരലെന്നു വെച്ചാൽ എന്താണ് പാരലൽ ലൈൻസ് എന്ന് വെച്ചാൽ ഒരിക്കലും ഇൻ്റർസെക്റ്റ് ചെയ്യില്ല അല്ലേ അപ്പോൾ ഇവിടെ ഒരു ടാൻജൻ്റ് ഉണ്ടെങ്കിൽ അടുത്ത പാരലൽ ടാൻജൻറ്റ് എവിടെ ആയിരിക്കും ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ലൈനിലായിരിക്കും അതിൻ്റെ പാരലൽ ടാൻറ്റൻസ് വേറെ എവിടെ കൊണ്ട് പോയിൻ്റ് വരച്ചിട്ട് നമ്മൾ ടാൻജൻറ്റ് വരച്ചാലും അത് പാരലല്ല അതിങ്ങനെ എന്തു ചെയ്യും ഇൻ്റർസെക്റ്റ് ചെയ്യും അപ്പോൾ എത്ര പാരലൽ ടാൻജൻസ് കാണും രണ്ട് പാരലൽ ടാൻഡൻസ് ആയിരിക്കും ഒരു സർക്കിളിന് ഉണ്ടായിരിക്കുക ദ കോമൺ പോയിന്റ് ഓഫ് എ ടാൻജൻ ടു എ സർക്കിൾ ആൻഡ് ദ സർക്കിൾ ഈസ് കോൾഡ് എന്താണ് വിളിക്കുക ടാൻജൻറ്റും ടാൻജൻറ്റും സർക്കിളും തമ്മിലുള്ള ആ കോമൺ പോയിന്റിനെ എന്താ വിളിക്കുക പോയിന്റ് ഓഫ് കോണ്ടാക്ട് പോയിന്റ് ഓഫ് കോണ്ടാക്ട് അതായത് ഈ പോയിന്റിനെ നമ്മൾ എന്താ പറയുക പോയിന്റ് ഓഫ് കോണ്ടാക്റ്റ് എന്നാണ് നമ്മൾ പറയുക മനസ്സിലായാലോ രണ്ട് ക്വസ്റ്റ്യൻസും ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ എറ്റാൻഡൻ പി ക്യു അറ്റ് എ പോയിന്റ് പി ഓഫ് എ സർക്കിൾ ഓഫ് റേഡിയസ് ഈസ് ഫൈവ് സെൻറ്റിമീറ്റർ മീറ്റ് എ ലൈൻ ത്രൂ ദ സെന്റർ ഓ അറ്റ് എ പോയിന്റ് ക്യൂ സോ ദാറ്റ് ഓ ക്യൂ ഈസ് ഈക്വൽ ടു ട്വൽവ് സെന്റിമീറ്റർ ലെങ്ത് പി ക്യൂ ഈസ് ട്വൽവ് സെൻറ്റിമീറ്റർ തേർട്ടീൻ സെൻറ്റിമീറ്റർ എയ്റ്റ് പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ റൂട്ട് വൺ വൺ നയൻ സെൻറ്റിമീറ്റർ അപ്പോൾ നമ്മൾ ലെങ്ത് പി ക്യു എത്രയാണേ എന്ന് കണ്ടുപിടിക്കണം അപ്പം സർക്കിൾ ഉണ്ട് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മളിവിടെ ഒരു സർക്കിൾ വരച്ചു സെൻ്റർ ഈസ് ഒ ടാൻറ്റൻ്റ് പി ക്യു ഉണ്ട് അപ്പോൾ സർക്കിളിലെ പോയിന്റ് പി ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇവിടെ ഞാൻ പോയിൻ്റ് പി എന്നെടുത്തു ദിസ് ഈസ് ടാൻജൻറ്റ് പി ക്യു സർക്കിളിൻ്റെ റേഡിയസ് പറഞ്ഞിട്ടുണ്ട് ഫൈവ് സെൻറ്റിമീറ്റർ ആണേ എന്ന് പറഞ്ഞിട്ടുണ്ട് റേഡിയസ് ഈസ് ഫൈവ് സെൻറ്റിമീറ്റർ പിന്നെന്താ മീറ്റ് എ ലൈൻ ത്രൂ ദ സെൻറ്റർ ഓ അറ്റ് എ പോയിന്റ് ക്യൂ ഓയിൽ നിന്ന് ക്യൂവിലേക്കൊരു ലൈൻ എന്ത് ചെയ്യുന്നുണ്ട് മീറ്റ് ചെയ്യുന്നുണ്ട് സോ ഓ ക്യൂ ഈസ് ട്വൽവ് സെൻറ്റിമീറ്റർ എന്നും പറഞ്ഞിട്ടുണ്ട് നമ്മൾ പി ക്യുവിൻ്റെ ലെങ്ത് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം അപ്പോൾ വളരെ സിമ്പിളാണ് രണ്ട് സൈഡുകളുടെ ലെങ്ക് നമുക്ക് തന്നിട്ടുണ്ട് അടുത്തത് കണ്ടുപിടിക്കണം നമുക്ക് പൈതകോറ് സ്ഥിരം പ്രൂവ് ചെയ്യാം പക്ഷേ പൈതകോറ് സ്ഥിറം എങ്ങനെയുള്ള ട്രയങ്കിളിലാണ് പ്രൂവ് ചെയ്യുന്നത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസിലാണ് പ്രൂവ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമ്മളിവിടെ എന്ത് പറയണം ഇത് റൈറ്റ് ആംഗിൾ ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം അപ്പോൾ നമുക്കിത് തന്നിട്ടുള്ളത് ഇങ്ങോട്ടൊന്ന് എടുത്ത് എഴുതാം ഒ പി നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ് ഫൈവ് സെൻറ്റിമീറ്റർ ഒ ക്യു നമുക്ക് തന്നിട്ടുണ്ട് ട്വൽവ് സെൻറ്റിമീറ്റർ ആയങ്കിൽ ഒ പി ക്യൂ ഈസ് ഈക്വൽ ടു നയൻറ്റി ഡിഗ്രി എന്ന് നമുക്ക് പറയാം എന്തുകൊണ്ടാണ് തീയറം ടെൻ പോയിന്റ് വണ് യൂസ് ചെയ്തിട്ട് നമുക്ക് പറയാം എന്താണ് തീയറം ടെൻ പോയിൻ്റ് വൺ അതെ ടാൻജൻറ്റ് ടു എ സർക്കിൾ ഈസ് പെർപെൻഡിക്കുലർ ടു ദ റേഡിയസ് ത്രൂ ദി പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റ് അതായത് ടാൻജൻറ്റിൻ്റെ ട്രാൻജെറ്റിന് സർക്കിളും കൂടെയുള്ള ഈ പോയിൻറ്റ് ഓഫ് കോണ്ടാക്റ്റിൽ കൂടി കടന്നു പോകുന്ന ഈ റേഡിയസ് ട്രാൻജറ്റിന് പെർപെൻഡിക്കുലർ ആയിരിക്കും ഇനി നമുക്ക് എന്ത് യൂസ് ചെയ്യാം പൈതകോറസ് സീറെ ഇവിടെ അപ്ലൈ ചെയ്യാം അപ്പോൾ ഇതെന്താണ് റൈറ്റാങ്കിൾ ട്രയാങ്കിൾ ആണ് ദിസ് ഈസ് നയൻറ്റി ഡിഗ്രി അപ്പോൾ ഇതിൻ്റെ ഹൈപ്പോട്ടനസ് എന്താണ് ഈ ആങ്കിളിന് നേരെ ഓപ്പോസിറ്റ് വരുന്നതാണ് ഹൈപ്പോട്ടനസ് ഓ ക്യു ഈസ് ദി ഹൈ ഓ ക്യൂ ഈസ് ദി ഹൈപ്പോട്ടനസ് അപ്പോൾ നമുക്ക് എന്ത് എഴുതാം ഓ ക്യു സ്ക്വയർ ഇസ് ഈക്വൽ ടു ഓ പി സ്ക്വയർ പ്ലസ് ക്വയർ അല്ലേ ഈ രണ്ട് സൈഡുകളുടെ സ്ക്വയറുകളുടെ സമ്മിനീക്കലാണ് ഹൈപ്പോട്ടനസ് സ്ക്വയർ ബൈ പൈതകോറസ് തിയറം അപ്പം നിങ്ങളിവിടെ ആദ്യം എന്തെഴുതണം ഈ ഒരു സ്റ്റെപ്പ് മസ്റ്റ് ആയിട്ട് എഴുതിയിരിക്കണം കേട്ടോ ഇനി എന്താണ് ഓ ക്യു ഓ ക്യൂ ഈസ് ട്വൽവ് അപ്പൊ ട്വൽവ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഓ പി ഈസ് ഫൈവ് ഫൈവ് സ്ക്വയർ പ്ലസ് ക്യൂ പി സ്ക്വയർ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് ആണ് കണ്ടുപിടിക്കേണ്ടത് ഇനി ഞാൻ ഇതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു അപ്പോൾ ട്വൽവ് സ്ക്വയർ മൈനസ് ഫൈവ് സ്ക്വയർ ഈസ് ഇക്വൽ ടു ക്യു പി സ്ക്വയർ ട്വൽവ് സ്ക്വയർ ഈസ് വൺ ഫോർട്ടി ഫോർ മൈനസ് ട്വൻറ്റി ഫൈവ് ഇസ് ഇക്വൽ ടു ക്യു പി സ്ക്വയർ എന്ത് വരും വൺ ഫോർട്ടി ഫോർ മൈനസ് ട്വൻറ്റി ഫൈവ് ഈസ് വൺ വൺ നയൻ അപ്പം ക്യു പി സ്ക്വയർ ഈസ് ഈക്വൽ ടു വൺ വൺ നയൻ ഇതിൽ നിന്ന് ക്യു പി നമുക്ക് എന്ത് കിട്ടും ക്യു പിഈസ് റൂട്ട് വൺ വൺ നയൻ സെൻറ്റിമീറ്റർ അപ്പോൾ ഓപ്ഷൻ ഡി ഈസ് കറക്റ്റ് മനസ്സിലായല്ലോ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എം സി ക്യു ആയതുകൊണ്ട് ഇങ്ങനെ ഡീറ്റെയിൽഡായിട്ടൊന്നും എഴുതേണ്ട കാര്യമില്ല പക്ഷേ ഇത് റൈറ്റാങ്കിൾ ട്രയാങ്കിൾ ആണേന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം റൈറ്റാങ്കിൾ ട്രയാങ്കിൾ ആണെങ്കിൽ മാത്രമേ നമുക്ക് പേതുകോറസ് തീറം അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ ഇത് നമുക്ക് ഫോർത്ത് ക്വസ്റ്റിൻ എന്താണെന്ന് നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡ്രോ എ സർക്കിൾ ആൻഡ് ടു ലൈൻസ് പാരലൽ ടു ദി ഗിവൺ ലൈൻ സച്ച് ദാറ്റ് വൺ ഈസ് എ ടാൻജൻറ്റ് ആൻഡ് ദി അതർ എ സീക്വൻ ടു ദി സർക്കിൾ അപ്പം എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് സർക്കിൾ ഡ്രോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് രണ്ട് ലൈൻസ് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് അതെങ്ങനെയായിരിക്കണം ഗിവൺ ലൈനിന് പാരലായിരിക്കണം നമ്മൾ വരയ്ക്കുന്ന രണ്ട് ലൈൻസും മനസ്സിലായല്ലോ അപ്പം ഇവിടെ മൊത്തം എത്ര ലൈൻസ് വരയ്ക്കണം മൂന്ന് ലൈൻസ് വരയ്ക്കണം അതായത് ഗി ലൈനിന് പാരലായിട്ട് രണ്ട് ലൈൻസ് വരയ്ക്കണം അപ്പോൾ ടോട്ടൽ ത്രീ ലൈൻസ് വേണം സച്ച് ദാറ്റ് വൺ ഈസ് ടാൻജൻറ്റ് ആൻഡ് ദി അതർ എ സീക്വൻറ്റ് ടു ദി സർക്കിൾ അപ്പോൾ വരയ്ക്കുന്ന ഒരു ലൈൻ സർക്കിളിന് ടാൻജൻറ്റും ആയിരിക്കണം അടുത്തത് സീക്വൻറ്റുമായിരിക്കണം പക്ഷേ ഇതെല്ലാം എന്തായിരിക്കണം തമ്മിൽ തമ്മിൽ പാരലും ആയിരിക്കണം അപ്പം നമുക്കെങ്ങനെ വരയ്ക്കാം ആദ്യം എന്ത് ചെയ്യണം ഒരു സർക്കിൾ വരയ്ക്കണം അപ്പം നിങ്ങൾ കോമ്പസും സ്റ്റെയിലും ഒക്കെ യൂസ് ചെയ്ത് വരയ്ക്കുക അങ്ങനെ വരയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ റഫായിട്ട് വരയ്ക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ സർക്കിൾ വരച്ചു ഇനി എന്താണ് ഗിവൺ ലൈൻ നമ്മൾ ആദ്യം വരയ്ക്കണം അപ്പോൾ ഈ ഗിവൺ ലൈനിന് പാരലായിട്ട് വരുന്നത് ടാൻജൻറ്റും സീക്കൻഡുമാണ് അപ്പം നമ്മൾ വരയ്ക്കുന്ന ലൈൻ ടാൻജൻറ്റും ആവാൻ പാടില്ല സീക്കൻഡും ആവാൻ പാടില്ല അപ്പം അതെവിടെയായിരിക്കണം ഈ സർക്കിളിന് വെളിയിലായിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് ടാൻജെൻ്റും സീക്കെൻറ്റും വരയ്ക്കാൻ പറ്റൂ ടാൻജൻഡെന്ന് വെച്ചാൽ ഒരു പോയിൻ്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യണം സീക്കൻഡെന്ന് വെച്ചാൽ സർക്കിളിലെ ഏതെങ്കിലും രണ്ട് പോയിൻ്റുകളിൽ ഇൻ്റർസെക്റ്റ് ചെയ്യണം അപ്പോൾ ഈ ഗിവൺ ലൈനിന് പാരലിൽ ആയിരിക്കണം ഇത് രണ്ടും അപ്പം നമ്മുടെ ഗിവൺ ലൈൻ എവിടെ ആയിരിക്കണം സർക്കിളിന് വെളിയിലായിരിക്കണം അപ്പം ഞാൻ ഗിവൺ ലൈൻ വരച്ചു ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഇങ്ങോട്ട് എഴുതുകയാണ് ഗിവൺ ലൈൻ എ ബി ഇനി അടുത്തത് ഇതിന് പാരലായിട്ട് നമ്മൾ എന്ത് വരയ്ക്കണം ടാൻജൻ്റ് വരയ്ക്കണം അപ്പോൾ അപ്പം ഈ പോയിന്റ് ഞാൻ എടുക്കുന്നു ഇതിന് ഞാൻ എം എന്ന് പേര് കൊടുക്കുന്നു ഇതിന് പാരലായിട്ട് ഞാൻ ടാൻജൻറ് സി ഡി വരയ്ക്കുന്നു സി ഡി ഇത് ടാൻജൻ ഇനി അടുത്തത് സീക്കൻഡ് വരയ്ക്കണം ഇതെല്ലാം എന്തിന് ലൈനിന് പാരലായിരിക്കണം അപ്പോൾ സീക്കൻഡ് നമുക്ക് എങ്ങനെ വരയ്ക്കാം രണ്ട് പോയിന്റുകളെ ഇവിടെ എന്ത് ചെയ്യണം ഇന്റർസെക്റ്റ് ചെയ്യണം സീക്കൻഡ് ഞാൻ ഇങ്ങനെ വരയ്ക്കുന്നു സി ഡി ഇ എഫ് എന്ന് പേര് കൊടുക്കുന്നു ഇത് സീക്കൻഡ് ഇപ്പൊ നമ്മുടെ ഗവൺ ലൈന് പാരലായിട്ട് നമ്മൾ രണ്ട് ലൈൻസ് വരച്ചു ഒന്ന് ആണ് അടുത്തത് സീക്കൻഡാണ് അപ്പോൾ ഈ ടാൻജൻറ്റ് സീക്കൻഡൊക്കെ എന്താണെന്ന് ഞാൻ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളത് നോക്കുക കേട്ടോ ഞാൻ ഒന്നുകൂടെ പറയാം സർക്കിളിലെ ഏതെങ്കിലും ഒരു പോയിന്റിൽ കൂടെ കടന്നു പോകുന്ന ലൈനിനെയാണ് നമ്മൾ ടാൻജൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ ടാൻജൻറ്റ് എപ്പോഴും എവിടെയായിരിക്കും ടാൻജെൻ്റ് അതായത് പോയിന്റ് ഓഫ് കോണ്ടാക്റ്റ് എപ്പോഴും സർക്കിളിലായിരിക്കും അതായത് ഈ സർക്കിളിലെ ലൈനിലായിരിക്കും എന്ന് പറയുന്നത് രണ്ട് പോയിന്റുകളിൽ കൂടി എന്തു ചെയ്യണം ലൈൻ കടന്നു പോകണം അതിനെയാണ് നമ്മൾ സീക്കൻഡ് എന്ന് പറയുന്നത് കേട്ടോ അപ്പം നമ്മുടെ ഫസ്റ്റ് എക്സസൈസ് കഴിഞ്ഞു ഞാൻ ഒരു ഒരാഴ്ചയും കൂടെ പറയുന്നു നിങ്ങൾ ഇൻട്രൊഡക്ഷൻ വീഡിയോ കണ്ടു നോക്കുക എന്നാലേ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ മനസ്സിലാവത്തുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇനി നമുക്ക് അടുത്ത എക്സസൈസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം